നമസ്കാരം. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ്, കൃത്യമായി പറയുകയാണെങ്കിൽ ഓണത്തിനും ഒരാഴ്ച മുമ്പാണ് കിഴക്കേ കോട്ടയിലെ പുതിയ നടപ്പാതയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വലിയ വിപുലമായ ഒരു ചടങ്ങിൽ നടന്നത്. നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ചടങ്ങ് വളരെയധികം കോടികൾ പൊടിപൊടിച്ചുകൊണ്ട് നടന്ന ഒരു ചടങ്ങായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ തൊട്ട് അരികെ നോർത്ത് ബസ് സ്റ്റാൻഡിന് കീഴിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇവിടെയുള്ള കംഫർട്ട് സ്റ്റേഷൻ, അതായത് പബ്ലിക് ടോയ്ലറ്റിൻ്റെ ശോചനീയാവസ്ഥ എത്രത്തോളമാണെന്നുള്ളത് അത് ഒരുപക്ഷെ പറഞ്ഞറിയേണ്ടതല്ല. ഈ ദൃശ്യങ്ങളിലൂടെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിക്കുന്ന ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കംഫർട്ട് സ്റ്റേഷൻ്റെ ഒരു അവസ്ഥയാണ് ഇത്. ലേഡീസ് ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ളവയുടെ ശോചനീയ അവസ്ഥയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. ആരാണ് ഇതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ വളരെയധികം രസകരമായ ഒരു കാര്യം, ഈ കംഫർട്ട് സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലായി പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടൽ, അതിൻ്റെ രംഗവും ഈ ദൃശ്യങ്ങളിൽ തന്നെ പ്രേക്ഷകർക്ക് വീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഈ വർഷാവർഷങ്ങളായി നിരവധി മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് നഗര ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന ഈ കംഫർട്ട് സ്റ്റേഷൻ്റെ വളരെയധികം ശോചനീയമായ അവസ്ഥ. പക്ഷേ നാളിതുവരെയായിട്ടും ഇതിന്മേൽ ഒരു നടപടി കൈക്കൊള്ളാൻ നഗരസഭയോ മറ്റധികാരികൾക്കോ ആയിട്ടില്ല എന്നുള്ളതും മറ്റൊരു സങ്കടകരമായ അവസ്ഥയാണ്. ഈ ഒരു വിഷയം വീണ്ടും തത്വമയി ന്യൂസ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത്തരത്തിൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് പേരാണ് പല ആവശ്യങ്ങൾക്കായി തിരുവനന്തപുരം നഗരഹൃദയത്തിൽ വന്നു പോകുന്നത്. അവരൊക്കെ തന്നെയും ഈ ബസ് സ്റ്റാൻഡിനെയും ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കംഫർട്ട് സ്റ്റേഷനെയുമാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. അത്തരത്തിൽ ഒരിടത്താണ് ഇങ്ങനെ വളരെയധികം ശോചനീയമായ ഒരു അവസ്ഥ നമുക്ക് വീണ്ടും വീണ്ടും കാണേണ്ടി വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടികൾ പൊടി പിടിച്ചുകൊണ്ടാണ് ഇതിന് അപ്പുറം ഒരു മേൽപ്പാലം ഇപ്പോൾ പുതുതായി നഗരസഭ പണികഴിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വികസനം ഒരു വശത്ത് ഉണ്ട് എന്ന് കാണിക്കുമ്പോഴും ഇത് വർഷങ്ങളിലായി അവിടെ നിലനിൽക്കുന്ന ഒരു കംഫർട്ട് സ്റ്റേഷനാണ്. ഇത് പ്രത്യേകിച്ചും കോൺട്രാക്റ്റുകാർക്ക് ഓരോ വർഷവും കൃത്യമായ കോൺട്രാക്റ്റുകൾ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ കംഫർട്ട് സ്റ്റേഷൻ നഗരസഭ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ കോൺട്രാക്റ്റുകാരുടെ അപാകതയാണോ, അല്ലെങ്കിൽ ഇതിന്മേൽ മറ്റ് പരിശോധനകൾ കർശനമാക്കാൻ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടാകുന്നുണ്ടോ, ഈ ചോദ്യങ്ങൾ വളരെയധികം പ്രസക്തമാവുകയാണ്. എന്തായാലും ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ കംഫർട്ട് സ്റ്റേഷൻ. ഇത് അങ്ങേറ്റം ശുചിയോടുകൂടി ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ആവശ്യം പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ ഉയരുകയാണ്. ഈ ഒരു ആവശ്യം തന്നെയാണ് തത്വമയി ന്യൂസും ഇപ്പോൾ നഗരസഭയ്ക്ക് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.